അതെ ഫിലിമിലത്തെ ക്യാമറ എങ്ങനെ ഫോട്ടോ എടുക്കണേ നീ ഇതിൽ ഫിലിം ഇല്ലേ ഇല്ല പോയിരുന്ന് പഠിക്കട്ടാ വാട്സപ്പ് പരിപാടി അബിഹിർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മുടെ ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫിയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഫോട്ടോ എടുക്കാൻ അതിൻ്റെ എഡിറ്റിംഗ് കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫോട്ടോ എടുക്കാമെന്ന് കാര്യം നോക്കാം റെഡ് ഗൈസ് നമ്മളൊന്ന് എടുക്കാൻ പോകുന്ന ഫോട്ടോ ഇതേ ഇവിടെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഫോട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതെടുക്കാനായിട്ട് വലിയ പണിയൊന്നുമില്ല ജസ്റ്റ് ഒരു മോഡലും അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണും മാത്രം മതി ഈ ഫോട്ടോ എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ എടുത്തിട്ട് നേരെ പിക്സാർട്ടിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാം ഓൾ റൈറ്റ് ഗൈസ് അപ്പോൾ നമ്മൾ എന്തായാലും ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ നമുക്ക് ഇനി ഫോട്ടോ എഡിറ്റ് ചെയ്യാം ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സ്വന്തം പിക്സാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക എഡിറ്റ് ഫോട്ടോ കൊടുക്കുക നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക അതിനുശേഷം ഈ ഫോട്ടോൻ്റെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ശരിയാക്കാനായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ടൂൾ ഓപ്ഷനിൽ പോവുക ടൂൾ ഓപ്ഷനിൽ പോയാൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ബ്രൈറ്റ്നെസ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക ആ ബ്രൈറ്റ്നെസ് ഓപ്ഷൻ ഏകദേശം -30-40 നമ്മൾ കുറയ്ക്കുക അതുപോലെ തന്നെ അതിന് കോൺട്രാസ്റ്റ് ഏകദേശം -40 വരെ കൊടുക്കുക അടുത്തായിട്ട് നമ്മുടെ ഫോട്ടോൻ്റെ സാച്ചുറേഷൻ 0 കൊണ്ടുവരണം അതെന്തിനാണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയിൽ BMW എഫക്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാരിറ്റി കുറച്ച് കൂട്ടാവുന്നതാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോന് കുറച്ച് ഷാർപ്നെസ് കൂട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലാരിറ്റി ഇൻക്രീസ് ചെയ്യാം അത് നിങ്ങളുടെ ചോയ്സാണ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞു അപ്പോൾ നമുക്ക് ടിക്ക് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡാർക്ക് ആക്കണം അതിനായിട്ട് നമ്മൾ ഒന്നല്ലെങ്കിൽ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ എടുക്കണം ഇല്ലെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ പിക്സാർട്ടിലുണ്ട് ബ്രഷ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിനായിട്ട് നിങ്ങൾ ഡ്രോ ഓപ്ഷനിൽ പോവുക ഡ്രോ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രഷിൻ്റെ സിമ്പിളാണ് കാണാൻ സാധിക്കുക ആ ടൂൾ സെലക്ട് ചെയ്യുക ഡ്രോ ടൂൾ അതിനുശേഷം നിങ്ങൾ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ബ്രഷിൻ്റെ കളർ ബ്ലാക്ക് ആണെന്ന് ഉറപ്പ് വരുത്തുക നമ്മുടെ സബ്ജക്റ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഭാഗത്ത് നമുക്ക് ആ ബ്രഷ് ഉപയോഗിച്ച് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഡ്രാഗ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ബ്രഷിൻ്റെ സെറ്റിങ്സ് ഞാൻ പറഞ്ഞു തരാം അതായത് ഒരു 80% ഹാർഡ്നെസ്സും പോസിറ്റി 100 അതുപോലെ ബ്രഷിൻ്റെ സൈസ് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ കൂട്ടും കുറയ്ക്കും ചെയ്ത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് നിങ്ങൾ ബ്ലാക്ക് കളർ ബ്രഷ് ചെയ്യുക അപ്പോൾ എന്തായാലും വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ ഡ്രോ ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് ബ്ലാക്ക് ആക്കി മാറ്റുക ഈ ഒരു പ്രോസസ്സ് ഞാൻ കുറച്ച് സ്പീഡായിട്ട് കാണിക്കുകയാണ് നമുക്ക് ടൈം അത്രയും ബോറിംഗ് ആക്കുന്നത് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഏകദേശം എല്ലാ സൈഡിലും നമ്മൾ ബ്രഷ് ചെയ്ത് ഫുൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ഒരു ടൈപ്പിലേക്ക് നമ്മൾ ബ്രഷ് ചെയ്ത് മാറ്റി അതിനുശേഷം ലെയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെയറിൻ്റെ ഓപ്ഷൻസ് എല്ലാം തുറന്നു വരും അപ്പോൾ അതിലെ ഒപ്പാസിറ്റി നമ്മളിപ്പോൾ ഡ്രോ ചെയ്ത് എടുത്ത ലെയറിൻ്റെ ഒപ്പാസിറ്റി ഏകദേശം 90% ആക്കി മാറ്റുക അതിനുശേഷം നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും പുതിയൊരു ലെയർ ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ന്യൂ ലെയർ ഓപ്ഷൻ അത് സെലക്ട് ചെയ്യുക അതിലൊരു എംപ്റ്റി ലെയർ കൊടുക്കുക ബ്രഷിൻ്റെ ഷേപ്പ് സെലക്ട് ചെയ്യുക അപ്പോൾ ഷേപ്പ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അതിൽ കാണാൻ സാധിക്കും അതിൽ ട്രയാങ്കിൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ ട്രയാങ്കിളിൻ്റെ സ്ട്രോക്കിൻ്റെ കളർ വൈറ്റ് ആക്കിയിട്ട് നമ്മൾ കളറിൽ ചേഞ്ച് ചെയ്യാം അതിനുശേഷം നമ്മൾ ട്രയാങ്കിൾ ഡ്രോ ചെയ്യുക അപ്പോൾ നമ്മുടെ അബ്സ്ട്രാക്റ്റ് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഷേപ്പ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രയാങ്കിളിന് വേണമെന്നില്ല വേറെ ഏതെങ്കിലും ഷേപ്പ് വേണമെങ്കിൽ ആ വേറെ ഏതെങ്കിലും ഷേപ്പ് നിങ്ങൾക്ക് ഡ്രോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ട്രയാങ്കിൾ ഷേപ്പാണ് ഡ്രോ ചെയ്യാനായിട്ട് എടുക്കുന്നത് സബ്ജക്റ്റിന് ചുറ്റുമായിട്ട് 3D എഫക്റ്റ് കിട്ടാനായിട്ട് ആവശ്യമില്ലാത്ത ഭാഗം നമ്മൾ ഇറേസ് ചെയ്ത് കളയണം അതിനായിട്ട് ഇറേസർ എടുക്കുക ഹാർഡ്നെസ് ഒരു 80 തന്നെ മതി അതിനുശേഷം സൈസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് ആ സബ്ജക്റ്റിൻ്റെ മേലെ കൂടെ ട്രയാങ്കിളിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗം ഇറേസ് ചെയ്ത് കളയുക അപ്പോൾ ഒരു 3D ലുക്കിലേക്ക് ആ ഒരു അബ്സ്ട്രാക്റ്റ് മാറും കളർ കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ആ ഒരു നിയോൺ ഗ്ലോ നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് വീണ്ടും ലെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ലെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു എംപ്റ്റി ലെയർ ക്രിയേറ്റ് ചെയ്യുക പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലെൻഡിങ് ഓപ്ഷൻ നോർമലിൽ നിന്നും ആഡ് ഓപ്ഷനിലേക്ക് നിങ്ങൾ മാറ്റണം അപ്പോഴാണ് നമുക്ക് ആ ഒരു നിയോൺ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ബ്രഷിംഗ് സെറ്റിങ്സ് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബ്രഷിൻ്റെ കളർ ഏത് നിയോൺ കളറാണ് നമുക്ക് ആക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നിയോൺ എഫക്റ്റ് കിട്ടുന്നതിനുള്ള കളർ നമ്മൾ സെലക്ട് ചെയ്യും ഞാനിവിടെ ബ്ലൂ കളറാണ് നിയോൺ ലൈറ്റ് കൊടുക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ബ്ലൂ കളർ ഞാൻ സെലക്ട് ചെയ്തു ടിക്ക് കൊടുത്തു അതായത് ഓക്കെ കൊടുത്തു അതിനുശേഷം ബ്രഷ് ടൂൾ എടുത്തു ബ്രഷ് ടൂൾ എടുത്തിട്ട് ഇതിൻ്റെ ഹാർഡ്നെസ് ഒരു 1% അതേപോലെ തന്നെ ഒപ്പാസിറ്റി ഒരു 10-20% ഇതേ നിർത്തുകയാണ് ഞാൻ ചെയ്യുന്നത് അതേപോലെ തന്നെ ബ്രഷിൻ്റെ സൈസ് ഫുള്ളാക്കി കൊടുക്കുകയാണ് അതായത് എത്ര മാക്സിമം സൈസ് ബ്രഷിന് കൊടുക്കാൻ പറ്റുന്നു അത്രയും സൈസ് ഞാൻ ബ്രഷിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാണ് അപ്പോൾ ബ്രഷിൻ്റെ സൈസ് ഫുള്ള് ഒപ്പാസിറ്റി ഒരു 10-20% ഇടയ്ക്ക് ഹാർഡ്നെസ് 1% അപ്പോൾ ഇത്രയാണ് ബ്രഷിൻ്റെ സെറ്റിങ്സ് വരച്ച ട്രയാങ്കിളിൻ്റെ മേലെ കൂടെ നമ്മൾ ആ ബ്രഷ് ഉപയോഗിച്ച് വളരെ ക്ലീനായിട്ട് നീറ്റായിട്ട് ഡ്രാഗ് ചെയ്യുക
കറക്റ്റ് ട്രയാംഗിൾ പോലെ തന്നെ നമ്മൾ വരയ്ക്കുക. അതിനുശേഷം എത്ര ഒപ്പാസിറ്റിയിൽ നമുക്ക് ആ ഒരു കളർ നിയോൺ കളർ കൊടുക്കണം എന്നോ അത്രയും ഒപ്പാസിറ്റിയിൽ ഇൻറ്റൻസിറ്റിയിൽ നിങ്ങൾ ആ ഒരു എബ്സ്ട്രാക്റ്റിൻ്റെ മേലെ കൂടെ കളർ ബ്രഷ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഒരു തേർഡ് സ്റ്റേ എന്ന് പറയുന്ന സ്റ്റെപ്പ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു ലെയർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമായിട്ടുണ്ട്. അതായത് ഈ പോകുന്ന എബ്സ്ട്രാക്റ്റിൻ്റെ നിയോൺ ലൈറ്റ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ മേത്ത് റിഫ്ലക്ട് ചെയ്യുന്ന പോലത്തെ ഒരു എഫക്റ്റ് കൊടുത്താൽ മാത്രമാണ് ഈ ഫോട്ടോ കംപ്ലീറ്റ് ആവുള്ളൂ. അതായത് നമ്മൾ വീണ്ടും ലെയർ ഓപ്ഷനിൽ പോവാൻ ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുക, അതായത് എംപ്റ്റി ലെയർ സെലക്ട് ചെയ്യുക. നിങ്ങൾ മറക്കരുത് ബ്ലെൻഡിങ് ഓപ്ഷൻ നോർമലിൽ നിന്നും ആഡിലേക്ക് ഈ ലെയറിൽ നമുക്ക് മാച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബ്രഷ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കളർ മാറ്റേണ്ട ആവശ്യമില്ല, സെയിം കളറാണ് നമുക്ക് ആവശ്യമുള്ളത് റിഫ്ലക്ഷനായിട്ട്. അതുകൊണ്ട് റിഫ്ലക്ഷനായിട്ട് നമ്മുടെ സബ്ജക്റ്റിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ആ ബ്രഷിൻ്റെ സൈസ് കുറച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അത് ആ ഷെയ്ഡ് വരുന്ന രീതിയിൽ തന്നെ നമ്മൾ ഡ്രൈ ചെയ്ത് കൊടുക്കണം. വളരെ സൂക്ഷിച്ച് ചെയ്യുക. കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട് അത് ചെയ്യാനായിട്ട്. ക്ലീൻ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ മേലിലോട്ട് നമ്മുടെ നിയോൺ അബ്സ്ട്രാക്റ്റിൻ്റെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു എഫക്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ സ്റ്റെപ്പിംഗ് വളരെ സ്പീഡായിട്ട് കാണിക്കുകയാണ്. ടൈമിങ് കൺസ്യൂമിങ് ഉണ്ട്, നമ്മുടെ വീഡിയോ ബോറിംഗ് ആകും. അപ്പോൾ അത് ഞാൻ കുറച്ച് സ്പീഡായിട്ട് കാണിക്കുകയാണ്. ഈ ഒരു സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ടിക് മാർക്ക് കൊടുക്കാവുന്നതാണ്. ഈ ടിക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷിൻ്റെ ടൂൾ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ പരിപാടികളും അവസാനിച്ചു. നമുക്ക് ഇനി ജസ്റ്റ് ഒരു എഫക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഫുൾ ഡെപ്തിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമുക്കൊരു ഫിൽറ്റർ അപ്ലൈ ചെയ്യണം. ആ ഫിൽറ്റർ അപ്ലൈ ചെയ്യാനായിട്ട് എഫക്ട്സ് ഓപ്ഷനിൽ പോവുക. എഫക്ട്സ് ഓപ്ഷനിൽ വീണ്ടും ഒരു എഫക്ട്സ് എന്നുള്ള ഒരു ടൂബ് ഓപ്ഷൻ ഉണ്ട്. ആ സബ് ഓപ്ഷനിൽ നിങ്ങൾക്ക് C21Y എന്ന് പറയുന്ന ഒരു ഫിൽറ്റർ കാണാൻ സാധിക്കും. ആ ഫിൽറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഈ സൂപ്പർ ആയിട്ട് നമുക്ക് നിയോൺ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഇട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എഡിറ്റിംഗ് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്ന ഇതുപോലത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് വീഡിയോസ് നമ്മുടെ ഈ എപ്പിസോഡിൽ വന്നുകൊണ്ടിരിക്കും. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഓൾറൈറ്റ് ഗായ്സ്, നിങ്ങൾക്ക് നിയോൺ ഫോട്ടോ എഡിറ്റിങ്ങും അതിൻ്റെ ടിപ്സ് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യം വേണ്ടി കാണണമെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ടാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ കിടക്കാച്ച കണ്ടൻറ്റ് എൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ മെയിനായിട്ട് ഫോട്ടോഗ്രാഫി, ഫിലിം മേക്കിംഗ് കണ്ടൻസാണ് കൂടുതലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കണ്ടന്റ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും അടിപൊളി കണ്ടന്റ് വരുന്നതായിരിക്കും. ടിൽ ദാൻ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.